ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം തന്നെ പ്രൂഫ് കാണിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ സൈഡിലേക്ക് കാണാൻ സാധിക്കും പ്രൂഫ്. ഓക്കെ, ഇത് ഞാൻ ഏൺ ചെയ്തതും എൻ്റെ ഫ്രണ്ട് ഏൺ ചെയ്തതുമായ ഒരു പ്രൂഫുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യാമെന്ന് നോക്കാം. അതിനെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇപ്പോൾ ഒരു കിഡിലൻ വെബ്സൈറ്റാണ്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അച്ഛന്മാരെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇതിൽ പ്രവേശിക്കുക എല്ലാം എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്കെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ, മിനിമം ഇത്ര പറയുന്നത് 1 രൂപ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഏൺ ചെയ്യാൻ സോറി ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർവേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. കണക്ട് വിത്ത് ഫേസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി ഇതുപോലെ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഐ ഡി ഒക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. എൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി ഇത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ഡി ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രായമൊന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. 20-ൻ്റെ മുകളിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത്രമാത്രം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ വെച്ചാണ് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നോക്കാം. അതിനെ നിങ്ങൾക്ക് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ഓക്കെ, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇപ്പോൾ ഇതാ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഈ ലോഡാവുന്നുണ്ട്. ഓക്കെ, ലോഡല്ല, ഇത് പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ അടിയിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ നമ്മളോട് ചോദിക്കും ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നത് മ്യൂസിക്കാണ്, അധികവും മ്യൂസിക് തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, ആ ജസ്റ്റ് മ്യൂസിക് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരു കോയിൻ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് അടിയിലായിട്ട് അതിൻ്റെ സെക്കൻഡും കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ബട്ടണും ജസ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചോദിക്കും. അപ്പോൾ നമ്മൾ കാറ്റഗറി ചോദിക്കുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും കോയിൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഈ കോയിനെല്ലാം നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 വീഡിയോസ് കണ്ടു. 2 വീഡിയോ കറക്റ്റായിട്ട് തന്നെ 2 വീഡിയോയുടെ കോയിൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേടിഎമ്മിലേക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാൻ സാധിക്കും. അവിടെ തൊട്ടാലും നമുക്ക് എന്ത് ചെയ്യാം, പേടിഎമ്മിൻ്റെ റിഡീമിൻ്റെ ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 കോയിനായാൽ നമുക്ക് 1 രൂപയായിട്ട് പേടിഎമ്മിലേക്ക് റിഡീം ചെയ്യാം. പക്ഷേ നമുക്ക് 2 പേരെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് 10 കോയിൻ ഉണ്ടെങ്കിൽ 1 രൂപയായിട്ട് നമുക്ക് പേടിഎമ്മിലേക്ക് റിഡീം ചെയ്യാം. പക്ഷേ അതിന് റെഫറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 2 പേരെ റെഫർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നല്ലൊരു ഏണിങ്സ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട, അതുപോലെ തന്നെ നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷനകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്ലേ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മെയിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ. ഓക്കെ, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ലിങ്ക്. അത് നമുക്ക് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോയി മെസ്സേജ് അയക്കാം. എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മാൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ലോഗ് ഔട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയായി ഒറ്റയാളെ റെഫർ ചെയ്യാതെ തന്നെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ എടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയിൽ കാണാം.